നമസ്കാരം. കാസർഗോഡ് നഗരസഭയുടെ പുതിയ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായെത്തിയിട്ടുള്ളത്. സ്വാഗതം. പുതിയ ദൗത്യമാണ്, ഒരുപക്ഷെ അപ്രതീക്ഷിതമെന്ന് പറയാൻ കഴിയില്ല, പ്രതീക്ഷിതമായിരിക്കാം. കാരണം താങ്കളെപ്പോലുള്ളൊരു യുവനേതാവ് ഒരു പുതിയൊരു സ്ഥാനത്തെത്തുന്നു എന്നുള്ളത് ജനങ്ങളും ഒരുപക്ഷെ പാർട്ടിയൊക്കെ നേരത്തെ തീരുമാനിച്ചതായിരിക്കാം. പക്ഷെ എങ്കിലും എങ്ങനെ കാണുന്നു വലിയൊരു ദൗത്യം? എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതം തന്നെയാണിത്. ചെയർമാൻ പദവി എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ജനങ്ങളെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ കാസർഗോഡ് നഗരത്തിന് നീതിപൂർവകമായ ഒരു രീതിയിൽ നടത്തണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി തന്നെ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. ഇത്തരമൊരു ദൗത്യം വളരെ വിശ്വസിച്ചാണ്, ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളതാണ് വലിയൊരു ആഗ്രഹം. കാസർഗോഡ് നഗരസഭയിൽ എപ്പോഴും ബഹളങ്ങളായിരിക്കാം. നഗരസഭ ഹാളല്ല ഉദ്ദേശിച്ചത്. എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് കാസർഗോഡിൻ്റെ ഭരണം പലപ്പോഴും മുന്നോട്ട് പോവാറുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, മാലിന്യങ്ങൾ, ട്രാഫിക്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ളൊരു പദ്ധതി തങ്ങളുടെ മനസ്സിലുണ്ടാവും? പദ്ധതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഒരു തീരുമാനമായി മനസ്സിലുണ്ട്. പക്ഷെ അതിന് നഗരസഭ മാത്രം വിചാരിച്ചാൽ, ഒരു ചെയർമാൻ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അത് ആ ഒരു പ്രശ്നം ഇല്ലാതാക്കണമെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടായി നിന്ന് നഗരത്തിൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്ന വ്യാപാരികൾ, തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ തെരുവ് കച്ചവടക്കാർ, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ, ഒരു ചെറിയ നഗരപ്രദേശമാണ് കാസർഗോഡ്. വലിയ രീതിയിലുള്ള ഒരു വികസനം വരുന്നു എന്ന് വെച്ചാൽ മറ്റുള്ള നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തുള്ള ടൗണ് മാറി പുതിയ ഒരു ടൗൺ ഉണ്ടാക്കുക എന്ന രീതിയിലാണ് ടൗണൊക്കെ വികസിച്ചിട്ടുള്ളത്. പക്ഷേ കാസർഗോഡ് അങ്ങനെ ഒരു വികസനം നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ള സൗകര്യങ്ങൾ വെച്ച് നഗരത്തെ പരമാവധി ഈ പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കി, അതായത് ഒന്ന് ഗതാഗതക്കുരുക്ക്, രണ്ട് മാലിന്യ പ്രശ്നം, മറ്റൊന്ന് തെരുവ് കച്ചവടക്കാരുടെ ഒരു പുനരധിവാസം, ഇത് മൂന്നിലേക്കാണ് ആദ്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇതിന് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ നമുക്കത് പൂർണ്ണമായും സാധിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കുകയും അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു സാന്ത്വനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ്. കാരണം പബ്ലിക്കിൻ്റെ സപ്പോർട്ട്, വ്യാപാരികളുടെ സപ്പോർട്ട് ഇതൊക്കെ വേണമെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു കൂട്ടായ്മ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതുണ്ടാക്കിയെടുക്കാൻ അവരുമായി എല്ലാ രീതിയിലും അവരുടെ അഭിപ്രായം, സാധാരണ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ചാളുകൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ആളുകളുടെ എണ്ണത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന അഭിപ്രായങ്ങളെ, നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും മുഖവിലക്കെടുക്കുകയും അത് തീരുമാനമായി എടുക്കുകയും ചെയ്താൽ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ കാസർഗോഡ് നഗരത്തിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് ഈ നാലോ അഞ്ചോ ഘടകങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാൽ ചില വിട്ടുവീഴ്ചകൾ പലരും ചെയ്യേണ്ടി വരും. ഇപ്പോൾ വ്യാപാരികൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, നഗരസഭ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, തെരുവ് കച്ചവടക്കാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതിൽ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കൂടുതൽ വികസന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ താങ്കളത് പറഞ്ഞു കഴിഞ്ഞു. അഡ്വക്കേറ്റ് വി എം മുനീറിനെ കുറിച്ചിട്ട് പലരും പറയുന്നൊരു കാര്യമുണ്ട്, വളരെ എളിമയാണ്, വിനയമാണ്, പക്ഷെ അപ്പോഴും ആർക്കു മുന്നിലും തലകുനിക്കാതെ സത്യസന്ധമായിട്ട് എന്തും തുറന്നു പറയാനുള്ള ആർജവുമുണ്ട് എന്ന്. എങ്ങനെയാണ് അങ്ങനെ ഒരു ജീവിത രീതി കൈവന്നത്? എങ്ങനെയാണ് അത്? എൻ്റെ പഴയകാല കാര്യങ്ങൾ അറിയുന്നവർ തീർച്ചയായും അതൊരു അത്ഭുതമായി കാണാം. കാരണം സ്കൂൾ കാലഘട്ടത്തിലും അതുപോലെ തന്നെ കോളേജ് കാലഘട്ടത്തിൽ പോലും മുമ്പിലേക്ക് വരാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ മറ്റുള്ള താല്പര്യമോ തീർച്ചയായും എനിക്കുണ്ടായിരുന്നില്ല. നാണം കുണുങ്ങി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മുന്നിലേക്ക് വരാറില്ല. അതെൻ്റെ ഒരു പരമ്പരാഗതമായി കിട്ടിയ ഒരു ഇതാണ്. ഇപ്പോൾ എൻ്റെ ഫാദർ ഒരു അറിയപ്പെടുന്ന ഒരാളായി മാറേണ്ട ഒരാളായിരുന്നു.
ടി ഉബൈദ് സാഹിബിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണ് എൻ്റെ ഫാദർ. അത്യാവശ്യം കവിതയും സാഹിത്യമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എല്ലാവർക്കും ആ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവർക്കും എൻ്റെ ഫാദറിനറിയാം. പക്ഷേ പുതിയ തലമുറക്ക് ഫാദറിനറിയാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ, നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ അത് എക്സ്പോസ് ചെയ്താൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഫാദർ അങ്ങനെയായിരുന്നു. എപ്പോഴും പിന്നിൽ നിന്ന് നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ ഫാദർ. അപ്പോൾ അത് കണ്ട് വളർന്ന ഒരാളെന്ന് നിലയിൽ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ശീലിച്ചു. അപ്പോൾ അതിലേക്ക് മുന്നിലോട്ട് ഇങ്ങനെ വരുന്നുള്ളത്, ഞാൻ എൽ എൽ ബി പഠിക്കുന്ന സമയത്താണ് ഒരു രാഷ്ട്രീയത്തിനോട് ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ടായിരുന്നു, പക്ഷേ രാഷ്ട്രീയത്തിനോട് പ്രത്യേക താല്പര്യം ഒരു കാണിച്ചത് ആ സമയത്താണ്. ആ സമയത്ത് വരികയും ആ വന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല പദവികളാണ് പിന്നെ ഓരോ സമയത്തും എനിക്ക് കിട്ടിയത്. ഞങ്ങളൊരു എഡ്യൂക്കേറ്റഡ് എന്നുള്ള ഒരു പരിഗണന പ്രത്യേകം ലഭിച്ചിരുന്നു? അല്ല, അത് ഉണ്ടായിരുന്നു. അത് എഡ്യൂക്കേറ്റഡ് മാത്രം ആയിട്ടുള്ള ഒരു പരിഗണന അല്ല, പക്ഷേ അതിൽ പ്രാധാന്യം എഡ്യൂക്കേഷൻ ആയിരുന്നു. പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് വെച്ച് പിന്നെ എൻ്റെ പ്രവർത്തനം കൂടി കണക്കിലെടുത്ത് പാർട്ടി അതുപോലെ തന്നെ പൊതുജനങ്ങൾ എനിക്കുള്ള ഒരു അംഗീകാരം തന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും ആ എളിമ മാറിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ പദവിയിലെത്തി എന്ന ഒരു കാരണം കൊണ്ട് ഞാൻ ആളാകെ മാറി അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണെന്ന് തോന്നൽ ഇതുവരെയും വന്നിട്ടില്ല. ആ ഒരു എളിമ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിലപാടിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഞാൻ കർക്കശം എന്ന് പറഞ്ഞാൽ നിലപാട് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഒരു കർക്കശമായ ഒരു രീതി ഞാൻ ഇപ്പോഴും അല്ല, അത് അങ്ങനെ ഇപ്പോൾ ആ ഇബാദത്താണല്ലോ. അത് അതിനെ പ്രത്യേകിച്ചിട്ട് ഒരു ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. പക്ഷേ പൊതുപ്രവർത്തനം അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായും അതൊരു ഇബാദത്ത് കൂടിയാണ്, നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ കൗൺസിലർ ആകുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഇന്നും നമ്മൾ വലിയ രീതിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥനകളായി കഴിയുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ട്. അതിപ്പോൾ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എനിക്ക് നല്ലൊരു ബോധ്യം വന്ന ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ ആളുകൾ തീർച്ചയായും നമ്മൾ നോക്കുന്നുണ്ട്, ഒരു പ്രതീക്ഷ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ഈ നിങ്ങളിൽ വലിയ പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ ഉത്തരവാദിത്ത ബോധം കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുകയും എവിടെയെങ്കിലും പിഴച്ചു പോകുമോ എന്നുള്ള ചെറിയൊരു ഭയം കൂടി മനസ്സിൽ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നു, അഭിനന്ദിക്കുന്നു, പ്രാർത്ഥനകൾ അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിൽ മനസ്സിനെ തൊട്ട ഏതെങ്കിലും ഒന്നുണ്ടാവും? വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വിളിക്കുന്നു, അല്ലെങ്കിൽ കാണാത്ത ഒരാളുടെ കോള്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കോള്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ ഇപ്പോൾ മിനിഞ്ഞാന്ന് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു സത്യനാരായണൻ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അഡ്വക്കേറ്റ് പി വി ജയരാജൻ്റെ അനുജൻ, ഞങ്ങൾ ഒന്നിച്ച് ഗവൺമെൻറ് കോളേജിൽ പഠിച്ചവരാണ്, ഒരേ ബാച്ചായിരുന്നു. ആ സമയത്ത് പിന്നെ ഉള്ള ഇത് നല്ലൊരു ഇൻറ്റിമസി സത്യനായിട്ടുണ്ടായിരുന്നു. പക്ഷെ മിനിഞ്ഞാന്ന് അപ്രതീക്ഷിതമായിട്ട് സത്യന് എനിക്കൊരു മെസ്സേജ് വിളിക്കുന്നു, ഫോൺ നമ്പർ കിട്ടാതെ വേറെ ആരോ കളക്ട് ചെയ്ത് വിളിക്കുന്നു. അതുപോലെ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടൊരു തള്ളിപ്പടുപ്പിലുള്ള എളുപ്പം കർണാടക സ്റ്റേറ്റിലാണ്, മംഗലാപുരത്താണ് കുടുംബസമേതം താമസിക്കുന്നത്. അനിൽകുമാർ എന്നെ വിളിച്ചു, പിന്നെ നിന്നിൽ വലിയ പ്രതീക്ഷയുണ്ട്. പിന്നെ ഇന്നലെ ഒരു വേണു പോലീസ് നമ്മളെ കൂട്ടുകാരനായിരുന്നു, അയാൾ വിളിച്ചു. അയാൾ വിളിച്ച് പറഞ്ഞു, നിന്നെ ആദ്യം മനസ്സിലായില്ല, പണ്ട് കോളേജിലുണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു ഒരു അതൊന്നുമില്ല, അന്ന് ഒരു 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 ആ രീതിയിലാണ് അവർ പറയുന്നത്, അന്ന് നീ ഞങ്ങളൊരു പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. മറ്റൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലറായപ്പോൾ എൻ്റെ വാർഡിൽ വോട്ടില്ലാത്ത ഒരു രണ്ട് പ്രായമായ വിധവകളെ സ്ത്രീകൾ താമസിക്കുന്ന അവർക്ക് വോട്ടുണ്ട്, അതിൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് വോട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട, ഞങ്ങൾ വോട്ട് തരാം, ഒരു ബൾബ് നമുക്ക്, ഞങ്ങൾ വിധവകളാണ്, രാത്രി ഭയമുണ്ട്, ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ, ബൾബ് വെച്ച് തരണം പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞതിന് ശേഷം കൗൺസിലായതിനു ശേഷം ആദ്യം ചെയ്ത വർക്ക് അതായിരുന്നു, അവിടെ ഒരു ബൾബ് വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ സ്ത്രീ അവർക്ക് വോട്ടില്ല, പക്ഷെ അവർ ആ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ അവർ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ചെയർപേഴ്സൻ്റെ ചേംബറിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി കിട്ടും, ഇത് ഞങ്ങളൊരിക്കലും മറക്കില്ല എന്ന രീതിയിൽ. അപ്പോൾ ആ അതേ സ്ത്രീ ഞാനിപ്പോൾ ചെയർമാനായതിന് കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു ആ സ്ത്രീക്ക്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇപ്പോൾ വലിയ ആളാവുമല്ലോ, ആളായാലും ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടാവോ എന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു 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 സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്ത ബോധം ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതിൽ നിന്നൊരു ചോദ്യം, നേരത്തെ പറഞ്ഞു താങ്കളുടെ ഉപ്പ വലിയ പ്രതിഭയായിരുന്നു, ഒരുപാട് ഉയരത്തിലെത്തേണ്ട ആളായിരുന്നു, പക്ഷേ പ്രതീക്ഷിച്ചത്ര ഉയരത്തിലെത്താൻ കഴിഞ്ഞില്ല.
എനിക്ക് ചോദിക്കാനുള്ളത്, കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്ത് പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മളിപ്പോഴും പിന്നിലാണോ? ചെയർമാൻ എന്ന നിലയിൽ തങ്ങൾക്ക് പല മേഖലകളിലും, സ്പോർട്സിൽ മാത്രമല്ല കലാകായിക രംഗത്തൊക്കെ ഒരുപാട് കഴിവുള്ള കാസർഗോട്ടുകാരുണ്ട്, പക്ഷേ കഴിവുണ്ട് എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? അല്ല, പ്രതിഭകളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ പിന്നെ നിങ്ങളോട് പറയുമ്പോൾ അത് ആ രീതിയിൽ തന്നെ പറയാൻ പറ്റും. നിങ്ങളൊരു പ്രതിഭയാണ്, നിങ്ങളനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ഒരു സമൂഹത്തിലുണ്ട്. ഒരു പ്രതിഭയെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു പ്രതിഭ ഞാൻ ഉയർച്ചയിലുണ്ട്, അപ്പോൾ എൻ്റെ ആ ഒരു ലെവലിലേക്ക് മറ്റൊരു പ്രതിഭ കടന്നു വരുമോ, അങ്ങനെ ആ ഭീഷണിയാവുന്ന അങ്ങനെ ഒരു ഒരു രീതിയും ഉണ്ട് രണ്ടും. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രതിഭയെ നമ്മൾ കണ്ടെത്തുകയും ആ പ്രതിഭയ്ക്ക് സ്വയം താല്പര്യത്തോടുകൂടി ഇതിൽ ഞാൻ നിൽക്കും, എനിക്ക് ഇതിൽ ഉയർച്ചകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രതിഭ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരാളിങ്ങനെ മോൾഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കഴിവുണ്ട്, കഴിവ് അവർ നടന്നു, ആ നമ്മൾ ഒരു ഒരു തള്ളു കൊടുക്കലല്ലാതെ അത് ചെയ്യണം, അതാണ് നമ്മുടെ കടമ. പക്ഷേ സ്വയം ഒരാൾ എനിക്ക് ഈ കഴിവ് അറിഞ്ഞ് ഈ കഴിവ് എനിക്ക് സമൂഹത്തിന് പ്രകടിപ്പിക്കാനുള്ള അവസരം നിങ്ങൾ തരണമെന്ന് വെച്ചാൽ തീർച്ചയായും നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ഞാൻ മുൻഗണന ആ രീതിയിലുള്ള ഇതിന് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതിനൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല എങ്കിലും പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യം, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കുമ്പോൾ അത് വലിയ വിഷമമുണ്ടാക്കുമെന്ന് അറിയാം. ഞങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ഇത് കാണാൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഉമ്മയുടെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉമ്മയുടെയൊക്കെ വലിയൊരു പിന്തുണ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം പഠിക്കുമ്പോൾ. ഉമ്മയുടെ ഓർമ്മ, ഉമ്മയുടെ ഓർമ്മയാണ് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഓർമ്മ. അതിപ്പോൾ എൻ്റെ ഓരോ കഴിവുകൾക്കും ഞാൻ പഠിച്ച് എൽ എൽ ബി ഡിഗ്രി എടുത്ത് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ്, എൻറോൾ ചെയ്തതിന് കുറച്ച് ദിവസം മുമ്പാണ് ഉമ്മക്കൊരു അസുഖം വന്നത്. ആ അസുഖം എന്ന് വെച്ചാൽ ഒരു മറവിയായിരുന്നു, പെട്ടെന്ന് മറവി വന്നു. ഒരാളെയും തിരിച്ചറിയുന്നില്ല, ഞങ്ങളെപ്പോലും തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ എൻറോൾമെൻ്റ് നടക്കുന്നത്. പക്ഷേ ഞാൻ എൻറോൾമെൻറ്റിന് പോയ ദിവസം, എറണാകുളത്ത് എൻറോൾമെൻറ്റിന് പോയ ദിവസമാണ് മംഗലാപുരത്ത് ഐലാൻഡ് ഹോസ്പിറ്റലിലുണ്ടായ ഉമ്മക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അത് വലിയൊരു ഒരു ഒരവസ്ഥയായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് പോകുന്നു അത് ഉമ്മയോട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഉമ്മക്ക് അത് അറിയുന്നില്ല. പക്ഷെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ട് പോലും എൻ്റെ മോൻ എന്തിനാണ് പോയത് എന്നറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ എനിക്കുണ്ടായ വലിയ വിഷമം. മറ്റൊന്ന്, പിന്നെ നമ്മൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മാരുതി വാൻ ഉണ്ടായിരുന്നു. അന്ന് മാരുതി വാനായിരുന്നു വണ്ടി, ആദ്യത്തെ വണ്ടി എൻ്റെതല്ല, എൻ്റെ ബ്രദറിൻ്റെത്. അപ്പോൾ അന്ന് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. പക്ഷെ ഉമ്മാനെ ഞാൻ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് എനിക്ക് അറിഞ്ഞ് ഞാൻ ലൈസൻസ് കിട്ടി വാഹനം ഓടിക്കുന്ന സമയത്ത് ഉമ്മയില്ല, ഉമ്മ മരിച്ചു വരുന്നു. അപ്പോൾ അതും ആ വാഹനം ഓടിക്കുമ്പോൾ നമുക്കതൊരു ഓർമ്മ വരും, ഉമ്മാനെ കൂടെ ഇരുത്താൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഇതിനും ഉമ്മ ഇല്ലല്ലോ. പിന്നെ ഓർമ്മിക്കും എല്ലാ സമയത്തും, ഉമ്മാനെ ഓർമ്മിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉമ്മ വേണമായിരുന്നു. പിന്നെ ഉപ്പക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നേടുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഇന്നലെ ഞാൻ ഉപ്പ താമസം അഞ്ചൻ്റെ കൂടെയാണ്. ഇന്നലെ ഞാൻ ഉപ്പൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പ മറ്റുള്ള എൻ്റെ അഞ്ചൻ്റെ ഭാര്യനോടും എൻ്റെ അഞ്ചൻ്റെ മക്കളോടെല്ലാം പറയുന്നു, അതാ ചെയർമാൻ വന്നിട്ടുണ്ട്, ആ ചെയർമാൻ വന്നിട്ടുണ്ട്. അതെ, ഫ്രണ്ട്ലിയാണ്, ഫ്രണ്ട്ലിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഒരു ഇതുണ്ടാവും, എന്നാലും ഫ്രണ്ട്ലിയാണ്. പിന്നെ വലിയ ആഗ്രഹമാണ് മക്കളിങ്ങനെ ആഗ്രഹങ്ങളെല്ലാം എൽ എൽ ബി ഒക്കെ കഴിഞ്ഞു. കാരണം ഒരുപാട് കഴിവും നല്ലൊരു പൊതു വിജ്ഞാനമൊക്കെ ഉള്ള ഒരാളാണ്. താങ്കൾ പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കുന്നുണ്ട്, നല്ല ജോലിയിൽ കയറായിരുന്നു, മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോയിട്ട് അവിടെ ഒരു എന്താ പറയാ സെറ്റിൽഡ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു ജീവിതത്തെ ഒരു ഇതാക്കാമായിരുന്നു. പക്ഷെ എന്നിട്ടും താങ്കൾ പൊളിറ്റിക്സ് തിരഞ്ഞെടുത്തു. അല്ല, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രീ പ്ലാൻഡ് അല്ല എല്ലാ കാര്യത്തിലും. വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നത് അത് ശരിയാണെന്ന് തോന്നിയാൽ അതിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള. കാരണം ഞാനൊരു കച്ചവടക്കാരനായിരുന്നു, ബിസിനസ് മാൻ എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം ഞാൻ ജോലി ചെയ്തത് ഒരു അധ്യാപകനായിട്ടാണ്, ട്യൂഷൻ സെൻ്ററിൽ. ആ ട്യൂഷൻ സെൻ്ററിൽ അധ്യാപകനായിട്ടാണ് ഞാൻ ആദ്യം എസ് എൽ സി കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ആ ജോലി ചെയ്തിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അത് തുടരായിരുന്നു, ടി ടി സിക്ക് പോകായിരുന്നു. പിന്നെ എനിക്കുള്ള ഞാനോട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ ചോദിക്കുമല്ലോ, പിന്നെ എന്താണ്
നിങ്ങളെ ആഗ്രഹം ചോദിക്കുമ്പോൾ. അപ്പം ഇപ്പം എൻ്റെ സഹപാഠികളൊക്കെ പറയും, അന്ന് പഠിച്ച ക്ലാസ്, അന്ന് നീ പറയാറുണ്ടായിരുന്നു നിനക്കൊരു വക്കീലാണെന്ന് പറയാനുണ്ടായിരുന്നു പറഞ്ഞു. അതുപോലെ ആയതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാനത് പ്രത്യേകമായി എൽ എൽ ബി തിരഞ്ഞെടുത്തതല്ല, എന്നിട്ട് പ്രാക്ടീസ് ചെയ്തില്ല, പ്രാക്ടീസ് കുറച്ച് കാലേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ സീനിയർ ആയിരുന്നു, അതങ്ങനെ അതും അങ്ങനെ സംഭവിച്ചതാണ്. ഇത് പ്രാക്ടീസ് ചെയ്തതിന് തുടരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ല. പിന്നെ പെട്ടെന്ന് അത് മാറി, പിന്നെ വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങി. ആ ബിസിനസ് കഴിഞ്ഞതിന് ശേഷം പൊളിറ്റിക്സ് വന്നു, പൊളിറ്റിക്സിൽ ഉത്തരവാദിത്തങ്ങൾ വന്നു. ഉത്തരവാദിത്തം വന്നപ്പോൾ വീണ്ടും കൂടുതൽ ഉത്തരവാദിത്തം കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലറായപ്പോൾ വന്നു. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ ഓഫീസുമായിട്ട് നിരന്തരം ബന്ധപ്പെടേണ്ടി വന്നു. മറ്റൊരു കാര്യം എനിക്ക് നിർബന്ധം ഉണ്ടായത്, ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പകുതി ഇതിലും പ്രാക്ടീസിലും പകുതി നമ്മളെ സർവീസിലായാലും തീർച്ചയായും അത് പൂർത്തിയാവില്ല. ഒരു കാര്യം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് ഒന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. പക്ഷേ ഇന്നും നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. എൻ്റെ സീനിയറായിരുന്നു നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള സി എൻ ഇബ്രാഹിം, ആ ഓഫീസിലാണ് എൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളത്. ഒരു ചോദ്യം കൂടി, കാസർഗോഡ് നഗരസഭ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുക ഉരുക്കുകോട്ടയെന്നോ അല്ലെങ്കിൽ അതിനേക്കാളും മനോഹരമായിട്ടുള്ള പദം ചേർത്തിട്ട് പറയാം, അപ്പോഴും ചെറിയ തിരിച്ചടികൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു പാർട്ടിക്ക്. രണ്ട് വാർഡുകൾ കപ്പനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്, എന്തുകൊണ്ട് അതിങ്ങനെ പരിഹരിക്കപ്പെടാതെ നീണ്ടു പോകുന്നു? രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള തർക്കങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വഴികൾ നമ്മൾ തേടും. ഈ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നേതൃത്വം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് നമുക്ക് ആ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പ്രതീക്ഷ തീർച്ചയായും ഇപ്രാവശ്യം 23 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടും എന്ന് തന്നെയായിരുന്നു. പക്ഷെ പ്രാദേശിക തിരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഏറ്റവും ആഴത്തിൽ ചെന്ന് ക്യാമ്പയിൻ നടത്താൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പ്. തീർച്ചയായും ഞാൻ ഒരു വോട്ടറെ സമീപിക്കുമ്പോൾ അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അതിലുണ്ട്, അങ്ങനെ ചെയ്യുന്നവർക്ക്. അപ്പം അങ്ങനെ ചില ആളുകൾ അതിൽ പെട്ടുപോകാറുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞ 5 ഭരണ സമിതിയുടെ പ്രകടനം മോശമാണ് എന്നുള്ള വ്യാപകമായ ഒരു ഇത് ഉണ്ടായപ്പോഴും വലിയ ചർച്ചകളുണ്ടായപ്പോഴും അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 20 സീറ്റ് ഉണ്ടായത് ഞങ്ങൾക്ക് 21 സീറ്റാണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായും ഭരണത്തോട് അങ്ങനെ ഒരു വികാരം ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മളത് കാണുന്നുണ്ട്. പിന്നെ വീഴ്ചകൾ തീർച്ചയായും 2 സീറ്റ് നഷ്ടപ്പെട്ടതാണ്. ഒന്ന് ചെറിയ കപ്പനും ചുണ്ടിനും ഇടയിൽ നിന്ന രീതിയിലാണ് നഷ്ടപ്പെട്ടത്. തീർച്ചയായും അത് പഠിക്കും, അത് പഠിച്ച് പാർട്ടി നേതൃത്വം അതിനുള്ള പരിഹാരങ്ങൾ കാണും. ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയുള്ള ഒരു വീഴ്ചകളോ തോൽവികളോ ഇല്ലാത്ത രീതിയിൽ പ്രവർത്തനം നടത്താൻ ശ്രമിക്കും. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് കുടുംബം, ഭാര്യ, മക്കൾ എങ്ങനെയൊക്കെയാണ്? ഭാര്യ ഹൗസ് വൈഫാണ്. പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതാണ്. പിന്നീട് തുടർ വിദ്യാഭ്യാസം നടത്തിയിട്ടില്ല. മോൻ എൽ ബി എസ് എന്തോ പഠിക്കുന്നുണ്ട്. ആ മോന് ഒറ്റ മകനാണ്, അവൻ എൽ ബി എസ് ഇപ്പോൾ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. മൂത്ത മകള് ബി ഫാം കഴിഞ്ഞ് നിൽക്കുകയാണ്. രണ്ടാമത്തെ മകള് സി പി സി ആർ ഐ കെ വിയിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് വി എം മുനീറിൽ കാസർഗോഡിന് ഏറെ പ്രതീക്ഷയുണ്ട്. നേരത്തെ അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞു, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് 100% സമർപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ പ്രതീക്ഷ തന്നെയാണ് കാസർഗോഡുകാർ നെഞ്ചേറ്റി നിൽക്കുന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കാസർഗോഡ് ഒരുപാട് പ്രമുഖർ വഹിച്ചിട്ടുള്ള ഈ നഗരസഭയിലെ ചെയർമാൻ എന്ന രീതിയിൽ എന്നും ഓർക്കുന്നൊരു ചെയർമാനായിട്ട് മാറാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, എന്നും കൂടെ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയത്, അതാണ് എന്നും കൂടെ ഉണ്ടാവണം. വലിയ അഭിമാനത്തോടെയാണ് ഈ സീറ്റിൽ ഇരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പ്രമുഖരിരുന്ന ഇതാണ്. പാർട്ടിയുടെ നേതൃത്വം തന്നെ നോക്കുകയാണെങ്കിൽ കെ എസ് സുലൈമാനാജി, അഡ്വക്കേറ്റ് അമീദ് ഷമനാട്, ടി അബ്ദുള്ള, വി ഫാത്തിമ ഇബ്രാഹിം, ഇപ്പം അവരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ടി അബ്ദുള്ളയുടെയും ബി ഫാത്തിമ ഇബ്രാഹിമിൻ്റെയും അതുപോലെ തന്നെ മുൻ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകളുടെ പിന്തുണ തേടി, ഉപദേശങ്ങൾ തേടി, പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം, ഉപദേശങ്ങൾ ഉണ്ടാവണം. താങ്ക് യു.